പ്രിയ സഖാവ് റഹീം, പിറകിലുണ്ട് കത്തികൾ, ചുവരിനുണ്ട് കാതുകൾ, കരുതി വേണം നീങ്ങുവാൻ സഹചരേ സഖാക്കളെ. ഈ അടിക്കുറിപ്പോടുകൂടിയ റെഡ് വോളണ്ടിയർ പരേഡ് നയിക്കുന്ന സഖാവ് അർജുൻ ആയങ്കിക്കാണ് സംഘടനയുമായി ബന്ധമില്ല എന്ന് റഹീം അടക്കമുള്ള നേതാക്കൾ ആണയിടുന്നത്. ജോസഫൈൻ രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടും അവർ രാജിവെച്ചതിനാൽ റഹീമിന്റെ നിലപാടിനും വെള്ളത്തിലെ വരയ്ക്കുമൊക്കെ ഒരേ ഗൗരവം കൊടുത്താൽ മതിയെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം DYFI സെക്രട്ടറി തന്നെയാണ്. രാമനാട്ടുകര സ്വർണ്ണക്കള്ളക്കടത്തിലെ മുഖ്യകണ്ണി അർജുൻ ആയങ്കിക്ക് CPIMമായുള്ള ബന്ധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ DYFI സെക്രട്ടറിയായ AA റഹീമിനെതിരെ വിമർശന പോസ്റ്റ് ഇട്ടതിന്റെ വരികളാണിത്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല രാഹുലിന്റെ പോസ്റ്റ്. റഹീമിനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചില ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. പാർട്ടിയുമായി ഒരു ബന്ധമില്ലാത്ത ഒരാളെ നിങ്ങൾ റെഡ് വോളണ്ടിയർ ആക്കുമോ? വോളണ്ടിയർ പരേഡിനെ നയിക്കുന്നത് സാധാരണഗതിയിൽ പരിശീലനം നേടിയവരാണ്. അർജുൻ ആയങ്കി ഈ പരേഡിനെ നയിക്കുമ്പോൾ അയാൾക്ക് പരിശീലനം നേടിയിട്ടുണ്ടാകും. ആ വ്യക്തിക്ക് പാർട്ടിയുമായി ബന്ധമില്ലേ? സോഷ്യൽ മീഡിയയിൽ താങ്കളെക്കാൾ സജീവമായി ഇടതുപക്ഷത്തിനു വേണ്ടി ഇടപെടൽ നടത്തുകയും താങ്കളെക്കാൾ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന നിങ്ങളുടെ അണികൾക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകിയില്ല? അഴീക്കോട് സ്മാരക മന്ദിരത്തിലെ സ്ഥിര സന്ദർശകനായ നേതാക്കന്മാരുടെ ആത്മമിത്രമായിട്ടും എങ്ങനെ അർജുൻ പാർട്ടിയുമായി ബന്ധമില്ലാത്തവനായി? സ്വർണ്ണക്കടത്തുകാരെ പിന്തുണയ്ക്കുന്നതും വാഴ്ത്തുന്നതും ഇനിയെങ്കിലും നിർത്തണമെന്നും സഖാക്കൾക്ക് ഇനിയും ബോധ്യമായില്ലേ എന്നും നിങ്ങളുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്തുകൊണ്ട് പറയേണ്ടി വന്നു? കൊടിസുനി മുതൽ കുഞ്ഞനന്തൻ വരെയുള്ളവർക്ക് വർത്തമാനകാലത്തും വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന വ്യക്തിക്ക് ഇന്നലകളിലെയും CPIMൽ ലഭിച്ച സ്വീകാര്യതയല്ലേ ചെറുപ്പക്കാരെ ക്രിമിനലിസത്തിലേക്ക് ആകർഷിക്കുന്നത്? പാർട്ടിയുമായി ബന്ധമില്ലാഞ്ഞിട്ടാണോ ഈ ക്രിമിനലുകൾ അഴീക്കോട് സുമേഷിന് വേണ്ടിയൊക്കെ പ്രചരണത്തിൽ സജീവമായി നിന്നത്? ഇത്രയും പാർട്ടിയിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിക്ക് പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പറയുമ്പോൾ നാളെ താങ്കൾക്കും പാർട്ടിയുമായി ബന്ധമില്ല എന്ന് അവർ തിരിച്ചു പറയുമോ? നിങ്ങളാണ് ചെറുപ്പക്കാരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് എന്ന ഒരു പോസിറ്റീവ് പ്രചരണം കണ്ടിരുന്നു. ചിലതൊക്കെ ചെയ്യരുത് എന്നുകൂടി ആർജവത്തോടെ അവരോട് പറയണം സഖാവേ. എങ്കിലേ നല്ല നേതാവാകൂ എന്നൊക്കെയാണ് റഹീമിനെ വിമർശിച്ചുകൊണ്ട് രാഹുൽ പങ്കുവെക്കുന്ന ചോദ്യങ്ങൾ. സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട DYFIക്കെതിരായി നടക്കുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളെന്നും ക്വട്ടേഷൻ സംഘങ്ങളുമായി DYFIക്ക് യാതൊരു ബന്ധവുമില്ല എന്നുമാണ് AA റഹീം വിശദീകരിക്കുന്നത്. സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം സംഘങ്ങൾ പാർട്ടി പോസ്റ്റുകൾ പങ്കുവെക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടാൻ DYFIക്ക് പ്രത്യേക സംവിധാനമുണ്ടെന്നും അതിന് മറ്റാരുടെയും സഹായം ആവശ്യമില്ലെന്നും AA റഹീം പറഞ്ഞിരുന്നു. രാമനാട്ടുകര സ്വർണ്ണക്കടത്തിൽ DYFI മേഖലാ സെക്രട്ടറിയായ C സജേഷിന് പങ്കുള്ളതായി ആരോപണം ഉയർന്നിരുന്നു. കേസിലെ മുഖ്യകണ്ണിയായ അർജുൻ ആയങ്കി സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ചത് സജേഷിന്റെ കാർ ആണെന്ന വിവരം പുറത്തുവന്നതിന് പിന്നാലെയാണ് സജേഷിലേക്കും സംശയം നീങ്ങിയത്.